ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു F35. അപ്പോൾ ഇന്നൊരു റമദാൻ്റെ ഒരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല അടിപൊളി മസാല, മസാലയുടെ ഒരു ടിപ്പ് കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയാലും കോക്കനട്ട് ഓയാലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ഉള്ളിക്ക് നമ്മൾ, അതായത് സവാള, നമ്മൾ നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയ ചെറിയ പീസല്ല, ഇതിന് ഫുള്ളായിട്ടുള്ള നീളത്തിലുള്ള ചെറിയ ചെറിയ സ്ലൈസസായിട്ട് കട്ട് ചെയ്ത ഉള്ളിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആ ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാനൊരു വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസാണെങ്കിൽ രണ്ട് ഉള്ളി എടുക്കുക, അതല്ലെങ്കിൽ ഒരു വലിയൊരു ഉള്ളി. അപ്പോൾ ആ ഉള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതിന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവണം, നല്ല ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പം ഇതാ ഏകദേശം നമ്മുടെ ഉള്ളി വഴറ്റ് വന്നിട്ടുണ്ട്. ഇതാ ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല സ്ലിമ്മായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് നല്ല ഉടഞ്ഞ് വരുന്നവരെ നമുക്കതിനൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് ആഡ് ചെയ്യാനുള്ളത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം അതൊരു അര സ്പൂണ്, കുറച്ച് മതി കേട്ടോ, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു വേറെ തന്നെ ടേസ്റ്റ് വരും. അപ്പോൾ നമുക്കൊരു ഹാഫ് സ്പൂണ് മതി രണ്ടും കൂടിയിട്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക, എല്ലായിടത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ അരച്ചിട്ടാണ് ചേർക്കുന്നുള്ളത്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്മോൾ, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുപോലെ കട്ട് ചെയ്തിട്ടിടുക, അതല്ലെങ്കിൽ നമുക്ക് അരച്ചിട്ട് ചേർക്കാം കേട്ടോ. അരച്ചിട്ടോ ക്രഷ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ച് ചേർക്കുകയാണ്. രണ്ട് പച്ചമുളകാണ്, നമുക്ക് എരിവിനെ അനുസരിച്ചിട്ടാണ് കേട്ടോ. എരിവ് അത്യാവശ്യമുള്ള എരിവ് വേണം, എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എരിവ് കുറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പം എരിവിനാവശ്യമായുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക് മാറിയതിന് ശേഷം അതിലേക്ക് ഒരു അര സ്പൂൺ, അര ടീസ്പൂണാണ് കേട്ടോ, അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റി കൊടുക്കുക, അതിൻ്റെ ചുവ മാറുന്ന വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിന് ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡിനെ മുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുട്ടൻ്റെ ഒരു കൂട്ട് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമുക്കതിൽ അതുണ്ടാക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവയ്ക്കുക. മീഡിയം സൈസുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോൾ രണ്ട് മുട്ട പൊട്ടി, ചെറിയ മുട്ടയാണെങ്കിൽ നമുക്ക് മൂന്ന് ആഡ് ചെയ്യാം. മീഡിയം സൈസാണെങ്കിൽ നമുക്ക് രണ്ട് മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക. അപ്പോൾ അതിനെ മിക്സിയിലൊന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് അത് മാറ്റാം. ശേഷം ഒരു രണ്ട് സ്പൂണ് വെള്ളം നമ്മുടെ മിക്സിക്കകത്ത് ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇച്ചിരി നെയ്യ് എടുക്കുക, ഒരു അര സ്പൂണ് നെയ്യ് എടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക, നമ്മുടെ പാനിൽ സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിനെ ഞാൻ ആദ്യം തന്നെ ബ്രെഡിനെ കരയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മാറ്റിയെടുത്തിട്ടുണ്ട്. കരയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ മുട്ടൻ്റെ കൂട്ടിലേക്ക് ഡിപ്പ് ചെയ്യുക. ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ വേണം കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ മസാലക്കൂട്ട് ഇതിന് മേലെ വെച്ച് കൊടുക്കുക, ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാലക്കൂട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത്
മുട്ടയാണ് കേട്ടോ. നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും വെക്കാം, മൂന്നായാലും രണ്ടായാലും കുഴപ്പമില്ല. ഞാനിവിടെ രണ്ടര മുട്ട എടുത്തിട്ടുണ്ട്, അതായത് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാഫ് എൻ്റെ മോനെടുത്തു കേട്ടോ. അപ്പം മൂന്ന് മുട്ട ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ നേരെ പകുതിയാക്കുക, ഹാഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ മസാല കൂട്ടിൻ്റെ മേലെ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പം ഇതേപോലെ മുട്ട കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിന് ഇതിൻ്റെ ഹാഫും കൂടി ആക്കാം കേട്ടോ. പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നേരെ ഹാഫേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് എന്ത് ചെയ്യുക, മുട്ടനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടി ഇതേപോലെ മുട്ടേൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. കവർ ചെയ്തെടുക്കാം. മേലെ ഇച്ചിരി മുട്ട കാണുന്ന പോലെയാണ് വെക്കേണ്ടത്. ബാക്കി എല്ലാ മസാല കൂട്ടുകളും നമ്മുടെ മുട്ടയൊക്കെ കവർ ചെയ്ത് കിട്ടണം. അപ്പം എല്ലാം കൂടിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലി ലീവ്സ് ഇട്ട് കൊടുക്കുക. അതുകൂടാതെ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കതിനൊന്ന് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്.